ഹലോ, ഇൻസ്റ്റൻറ്റ് ഹിസ്റ്ററിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമേരിക്കൻ റെവല്യൂഷൻ 5 മിനിറ്റിനുള്ളിൽ നോക്കി തീർന്നിരുന്നു. ഇതും അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. നമുക്ക് നോക്കാം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേർണിക് പറഞ്ഞ വാചകങ്ങൾ മാത്രം മതി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലോക സ്വാധീനം മനസ്സിലാക്കാൻ. അതായത്, ഫ്രാൻസിൽ ആരംഭിച്ച വിപ്ലവം ലോകത്താകെ പടർന്നു പിടിക്കാൻ പ്രചോദനമായി എന്നത് തന്നെയാണ് ഇതിനുള്ള കാരണം. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങളോടെ വിപ്ലവകാരികൾ ബാസ്റ്റിൻ ജയിൽ തകർത്തു. അതിൻ്റെ അലയൊലികൾ, ആ ഇമ്പാക്റ്റ് ലോകത്താകെ പടർന്നു പിടിച്ചിരുന്നു. എന്തിനാണ് വിപ്ലവകാരികൾ ബാസ്റ്റിൻ ജയിൽ തകർത്തത്? അത് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്നു. സോ, ഫ്രാൻസിലെ രാജവംശം ബൂർബൻ രാജവംശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കഴിക്കുന്ന ബോർബൺ ബിസ്ക്കറ്റ് ഓർക്കുകയാണെങ്കിൽ നമുക്ക് ബൂർബൻ രാജവംശം എന്ന വാക്ക് മറന്നു പോകാതെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അതേപോലെ നമുക്ക് അറിയാവുന്ന നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങളോട് കണക്റ്റ് ചെയ്ത് പഠിക്കുക. പക്ഷേ എന്താണ്, ജനിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു പേരിടാൻ പോലും അവർക്കറിയില്ലായിരുന്നു. കാരണം എന്താണ്, അവരുടെ രാജാക്കന്മാരുടെ പേര് തന്നെ അതിന് ഉദാഹരണമാണ്. ലൂയി എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ. പിന്നെന്താണ്, ലൂയി 14, 15, 16 എന്നൊക്കെയുള്ള കുറേ നമ്പേഴ്സ് മാത്രമേ ആ രാജാക്കന്മാരുടെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ തന്നെ ലൂയി 16-ാമനെ റോബ്സ്പിയറുടെ നേതൃത്വത്തിൽ, വിപ്ലവകാരികളിൽ നേതാവായിരുന്ന ഒരാളായിരുന്നു റോബ്സ്പിയർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഗില്ലറ്റിൻ എന്നൊരു ആയുധം ഉപയോഗിച്ച്, ഒരു യന്ത്രം ഉപയോഗിച്ച് ലൂയി 16-ാമനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലൂയി 17-ാമൻ ഉണ്ടായില്ല നമ്മുടെ ഭാഗ്യത്തിന്, ഇല്ലെങ്കിൽ അതും കൂടി പഠിക്കേണ്ടി വന്നേനെ. ഇവിടെ ഫ്രഞ്ച് വിപ്ലവത്തിൽ 3 ലൂയിമാരെ പറ്റിയാണ് നമ്മൾ കൂടുതൽ പഠിക്കാനുള്ളതെങ്കിലും 2 ലൂയിമാരുടെയും, അതായത് ലൂയി 14-ാമൻ്റെയും 15-ാമൻ്റെയും വാക്യങ്ങളാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. 16-ാമൻ്റെ ഭാര്യയുടെ വാക്കുകളും നമ്മൾ പഠിക്കണം. എന്താണ് 14-ാമൻ പറഞ്ഞത്? ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയെന്നാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ലൂയി 14-ാമൻ്റെ വാക്കുകളാണ്, ഞാനാണ് രാഷ്ട്രം, അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ 14, 15, 16 വയസ്സ് കാലഘട്ടം ആലോചിക്കുക. 9-ാം ക്ലാസ് പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് ഫ്രീഡം എന്ന് പറയുന്നത്. 10 എത്തുമ്പോഴത്തേക്ക് എന്ത് തുടങ്ങും? ഇതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ചുറ്റുമുള്ളവർ പറയാൻ തുടങ്ങും, അല്ലേ? അതായത് 10 കഴിഞ്ഞാൽ ഇനി പ്രളയം എന്ന മട്ടിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ലൂയി 15-ാമൻ്റെ, അല്ലേ, 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ നമുക്ക് 15 വയസ്സ്. അപ്പോൾ ലൂയി 15-ാമൻ്റെ വാക്കുകൾ എന്താണ്? എനിക്ക് ശേഷം പ്രളയം, അല്ലേ? 14-ാമൻ പറഞ്ഞത്, ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ലൂയി 14-ാമൻ്റെ വാക്കുകൾ, എനിക്ക് ശേഷം പ്രളയം. ലൂയി 15-ാമൻ്റെ വാക്കുകൾ. അടുത്തത് ലൂയി 16-ാമൻ്റെ ഭാര്യയായ മേരി അന്റോണിയേറ്റയുടെ വാക്കുകളാണ്. ആർഭാട ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരുന്ന മേരി അന്റോണിയേറ്റയ്ക്ക് സാധാരണക്കാരുടെ ജീവിതം കൂടി മനസ്സിലാക്കുവാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിശപ്പ് സഹിക്കാനാകാതെ ഫ്രാൻസിലെ ആളുകൾ ഭക്ഷണം വേണം, അല്ലെങ്കിൽ റൊട്ടി വേണം, ഗ്യൂമി ബ്രെഡ് എന്ന് പറഞ്ഞ് തെരുവുകളിൽ ഇറങ്ങിയപ്പോൾ, അത് പട്ടിണി കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ വിവേകമില്ലാത്ത മേരി അന്റോണിയേറ്റ് പറഞ്ഞത് ഇവർക്ക് കഴിക്കാൻ റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്നാണ്. അതായത് റൊട്ടി എന്ന് അവരുദ്ദേശിച്ചത് പട്ടിണി കണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണം എന്നൊരു കോൺസെപ്റ്റല്ല അവർ മനസ്സിലാക്കിയത്. അതിന് പകരം അവർക്ക് കേക്ക് കഴിച്ചുകൂടെ എന്നാണ് മേരി അന്റോണിയേറ്റ ചോദിക്കുന്നത്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ? ഈ വാക്കുകൾ മേരി അന്റോണിയേറ്റയാണ്, ലൂയി 16-ാമൻ്റെ ഭാര്യയാണ്
മേരി അന്റോണിയേറ്റ. അന്നത്തെ കാലത്തെ ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തരത്തിൽ തിരിച്ചിരുന്നു. എങ്ങനെയാണ് ഓരോ സമൂഹത്തെയും എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? എസ്റ്റേറ്റുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് സമൂഹത്തെയാണ് എസ്റ്റേറ്റുകളായി തിരിച്ചിരിക്കുന്നത്? ഫ്രഞ്ച് സമൂഹത്തെയാണ് എസ്റ്റേറ്റുകളായി തിരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എസ്റ്റേറ്റുകൾ എന്ന പദം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്ന് എസ്റ്റേറ്റുകളാണുള്ളത്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉള്ളത് പുരോഹിതന്മാരായിരുന്നു. പുരോഹിതന്മാർ അവർ ധാരാളം ഭൂപ്രദേശങ്ങൾ കൈവച്ചിരുന്നു. ഇവരെന്ത് ചെയ്തിരുന്നു? കർഷകരിൽ നിന്നും തിഥേ എന്ന് പറഞ്ഞുള്ള നികുതി പിരിച്ചിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികളെല്ലാം ആർക്കായിരുന്നു? ഈ പുരോഹിതന്മാർ എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ പുരോഹിതന്മാരായ ഒന്നാമത്തെ എസ്റ്റേറ്റിനായിരുന്നു സർവാധികാരവും ഫ്രാൻസിലുണ്ടായിരുന്നത്. പിന്നീട് വരുന്നത് രണ്ടാമത്തെ എസ്റ്റേറ്റ്. പ്രഭുക്കന്മാരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഇവർ പ്രധാനമായും സൈനിക സേവനം നടത്തുന്നവരായിരുന്നു. വേതനം നൽകാതെ കർഷകരിൽ നിന്നും പലതരം നികുതികളും പിരിച്ചു. മാത്രമല്ല, ഇവർ എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. മാത്രമല്ല, ആഡംബര ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, ഫ്രാൻസിൽ 10-ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10-ാമത്തവൻ മരിച്ചത് അതിജീർണത കൊണ്ടാണ്, ദഹനക്കേട് കൊണ്ടാണ് 10-ാമത്തവൻ മരിച്ചത് എന്ന് പറയുന്നത്. അതായത് 9 പേരും പട്ടിണി കിടന്നപ്പോൾ 10-ാമത്തവൻ, അത് ഈ പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സമൂഹത്തിൽപ്പെട്ട ഒരാൾ ആയിരിക്കും തീർച്ചയായും. അദ്ദേഹം എങ്ങനെയാണ് മരിക്കുന്നത്? ദഹനക്കേട് കൊണ്ടാണ്. അതായത് ആഡംബര ജീവിതം നയിച്ച്, ആഡംബരമായ രീതിയിൽ ഭക്ഷണം കഴിച്ച് ദഹനക്കേട് കൊണ്ട് മരിച്ചു എന്ന് ഫ്രഞ്ച് സമൂഹത്തെ പറഞ്ഞിരുന്നു. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ്, കോമൺസ് എന്ന് പറയുന്ന കാറ്റഗറി. അവരാരൊക്കെയാണ്? കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നു തുടങ്ങിയ മധ്യവർഗത്തിൽപ്പെട്ടവരും, പിന്നെന്താണ്, എല്ലാ കാലത്തും അന്നും ഇന്നും ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന കർഷകരും കൈത്തൊഴിലാളികളും ഉൾപ്പെട്ടവരാണ് എന്ത്, മൂന്നാമത്തെ എസ്റ്റേറ്റിലെ സാധാരണക്കാരായവർ. ഇവരായിരുന്നു ഫ്രഞ്ച് സമൂഹത്തിലെ എല്ലാ യാതനകളും അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം. അപ്പം ഓർത്തു വയ്ക്കുക, എസ്റ്റേറ്റുകൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ടാണ് തരംതിരിച്ചിരുന്നത്. ഇനി ഫ്രഞ്ച് സമൂഹത്തിലെ മൂന്ന് ചിന്തകർ, എഴുത്തുകാരായിരുന്നു ആര്, വോൾട്ടേർ, റൂസോ, മൊണ്ടസ്ക്യൂ. അതൊരു ചെയിൻ പോലെ അങ്ങ് പഠിച്ചു വെക്കുക. വോൾട്ടേർ, റൂസോ, മൊണ്ടസ്ക്യൂ എന്ന മൂന്ന് പേരുകൾ ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതൊരു ചെയിൻ പോലെ VRMനോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിക്കുക. വോൾട്ടേർ, റൂസോ, മൊണ്ടസ്ക്യൂ. ഇനി ഇവരുടെ വാക്കുകളും ചില രചനകളും നമ്മൾ ഓർത്ത് വയ്ക്കണം. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം, ഈ മൂല്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളായിരുന്നു വോൾട്ടയർ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ. കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന വാക്ക് ആരുടേതാണ്? വോൾട്ടയറിൻ്റെതാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ഈ വാക്കുകൾ റൂസോയുടേതാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും റൂസോ തന്നെയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ചങ്ങല അല്പം ലൂസാണെന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുക. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും റൂസോ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രചന സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് റൂസോയുടേതാണ്. സോഷ്യൽ കോൺട്രാക്ട് ലൂസായിരുന്നു, കോൺട്രാക്ട് ഇത്തിരി ലൂസായിരുന്നു എന്നൊക്കെ ഓർക്കുക. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മൊണ്ടസ്ക്യൂ ആയിരുന്നു. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മൊണ്ടസ്ക്യൂ ആയിരുന്നു. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം ഈ മൂന്ന് കാറ്റഗറികളായി കൊണ്ടുവരണം എന്ന് പറഞ്ഞതും മൊണ്ടസ്ക്യൂ ആയിരുന്നു. അല്ലേ, ഇന്നും നിലനിൽക്കുന്ന ഒരു മൂന്ന് കാറ്റഗറിയാണ് ഇത്, അല്ലേ. ഗവൺമെൻറ്റിൽ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം ഈ മൂന്ന് കാറ്റഗറിയും കൊണ്ടുവരണം എന്ന
ചിന്ത കൊണ്ടുവന്നത് ആരാണ്? മോണ്ടെസ്ക്യൂ ആയിരുന്നു. അപ്പം വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ ഇദ്ദേഹത്തിന് ഇവരുടെ വാക്കുകളും സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന റൂസോയുടെ രചനയും ഓർത്തു വയ്ക്കുക. വോൾട്ടയറുടെയും മോണ്ടെസ്ക്യൂവിൻ്റെയും നമുക്ക് പരീക്ഷകളിൽ സാധാരണ അവരുടെ കൃതികൾ കാണാറില്ല. ഇനി 1789 എന്ന് തുടങ്ങുന്ന വർഷം ഓർത്തു വയ്ക്കുക. ഓർക്കാൻ എളുപ്പമാണ്. എന്താണ് 7, 8, 9 അല്ലേ? അമേരിക്കൻ റെവല്യൂഷനെ പോലെ തന്നെ സ്വീറ്റ് 17 സ്വാതന്ത്ര്യം കിട്ടിയൊരു രാജ്യമാണ് ഫ്രാൻസും. ഓർക്കാൻ എളുപ്പമാണ്. 7, 8, 9 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 നമ്പേഴ്സാണ്. 1789 പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തെല്ലാമാണ്? ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലേ? അമേരിക്കയിലെ, സോറി, ഫ്രാൻസിലെ 3 എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നവർ അവരെല്ലാവരും ഒത്തുചേർന്ന് അവരാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ച് ടെന്നീസ് കോർട്ടിൽ ഒത്തുചേർന്ന് എടുത്ത പ്രതിജ്ഞ ആണ് എന്ത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇനി ജൂൺ 14 പ്രശസ്തമായ ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച. 1789 എല്ലാ സംഭവങ്ങളും നടന്നിരിക്കുന്നത്. ജൂലൈ 14 ബാസ്റ്റിൻ ജയിലിൻ്റെ തകർച്ച അല്ലേ? ബൂർബൺ രാജവംശത്തിൻ്റെ പ്രതീകം എന്നറിയപ്പെട്ടിരുന്നതായിരുന്നു ബാസ്റ്റിൻ ജയിൽ. അപ്പം ആ രാജവംശത്തിനെ തകർത്തു എന്നൊരു പ്രതീകമായിട്ടാണ് ബാസ്റ്റിൻ ജയിൽ തകർക്കുന്നത്. എന്തായിരുന്നു മുദ്രാവാക്യം? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നമ്മുടെ ഭരണഘടന വരെ കടമെടുത്തിരിക്കുന്നത് ഈ 3 വാക്യങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പല തവണ PSCകളിലും മറ്റ് പരീക്ഷകളിലും കാണാറുണ്ട്. ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഓഗസ്റ്റ് 12 ഫ്രാൻസിലെ പ്രശസ്തമായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായത്. ഒക്ടോബർ മാസത്തോടുകൂടിയാണ് സ്ത്രീകളടക്കമുള്ള സാധാരണക്കാർ തെരുവിലേക്കിറങ്ങി ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യം മുഴക്കുന്നത്. 1789 സെപ്റ്റംബറോടുകൂടി ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അപ്പം 1789 എന്ന ഒരൊറ്റ വർഷത്തിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട്. എന്തൊക്കെയാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച, മനുഷ്യാവകാശ പ്രഖ്യാപനം, സ്ത്രീകളുടെ സമരം, ഫ്രാൻസിനെ റിപ്പബ്ലിക് ആയി പ്രഖ്യാപിച്ചു. 7, 8, 9 എന്ന കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഓർക്കുക. 1793-94 കാലഘട്ടമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. ഫ്രാൻസിലെ ബൂർബൺ രാജവംശത്തിനെ താഴേക്ക് കൊണ്ടുവന്നെങ്കിലും ഏകദേശം 1 ഭീകരവാഴ്ചയായിരുന്നു. അതായത് വിപ്ലവകാരികളിലെ നേതാക്കളായ റോബ്സ്പിയറുടെ നേതൃത്വത്തിൽ രാജവംശത്തിലെയും പ്രധാനപ്പെട്ട ആൾക്കാരെയും സാധാരണക്കാരുടെ ജീവിതം തകർക്കുന്ന പലരെയും ഗില്ലറ്റിൻ എന്നൊരു യന്ത്രം ഉപയോഗിച്ച്, വളരെ മൂർച്ചയേറിയ ഒരു ബ്ലേഡ് പോലെയുള്ളൊരു യന്ത്രമാണിത്, അതുപയോഗിച്ച് ഒരുവിധം പലരെയും കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 1793-94 കാലഘട്ടം. ഒരു 1993 ജൂലൈ തൊട്ട് 1994 ജൂലൈ വരെ ഈ കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഗില്ലറ്റിൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മരണപ്പെട്ട ഒരാളാണ് ആര്? തുടങ്ങിയ ആൾ തന്നെ റോബ്സ്പിയറും മരണപ്പെടുകയാണ്. ലൂയി 16 മേരി അന്റോണിയേറ്റയും ഈ ഗില്ലറ്റിൻ എന്ന ആയുധം ഉപയോഗിച്ച് മരണപ്പെടുകയായിരുന്നു. അപ്പം റോബ്സ്പിയർ എന്ന പേര് ഓർക്കുക. 93-94 കാലഘട്ടമാണ് ഫ്രാൻസിലെ ഫ്രഞ്ച് വിപ്ലവത്തിലെ ഭീകരവാഴ്ച എന്നറിയപ്പെടുന്ന കാലഘട്ടം. ഈ ഗില്ലറ്റിനാണ് പിന്നീട് ഹിറ്റ്ലർ ഉപയോഗിക്കുന്ന ഒരു യന്ത്രം. ഇനി ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു പേരാണ് മെറ്റോണിക്. ഓസ്ട്രിയൻ ഭരണാധികാരിയാണ്. അദ്ദേഹമാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന വാക്യം ഉപയോഗിക്കുന്നത്. മെറ്റോണിക് എന്ന വാക്ക് എന്ന പേര് ഓർക്കുക. അദ്ദേഹം ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്നു. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. പറയാനുള്ള കാരണം എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അലയൊലികൾ
ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മാറ്റൊലികൊണ്ടിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഇമ്പാക്റ്റ് എവിടെയും ഉണ്ടായിരുന്നു, മെറ്റേർണിക് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായി ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ഫ്രാൻസിൻ്റെ സഹായത്തോടുകൂടി ഇന്ത്യയിലെ ബ്രിട്ടീഷ് വാഴ്ചയെ ഒഴിവാക്കാം എന്ന കണക്ക് കൂട്ടലോടുകൂടി മുന്നോട്ട് വന്ന ഒരു രാജാവായിരുന്നു ആര്? ടിപ്പു സുൽത്താൻ. ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പേരാണ് നെപ്പോളിയൻ. അസാധാരണമായത് എൻ്റെ നിഘണ്ടുവിലില്ല എന്ന് പറഞ്ഞ ഇദ്ദേഹമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത്. ഒരുപാട് പരീക്ഷകളിൽ കാണുന്നൊരു ചോദ്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെട്ടത് ആരാണ്? നെപ്പോളിയൻ. അദ്ദേഹം ഏകാധിപതി ആയിരുന്നെങ്കിൽ പോലും ഫ്രാൻസിൽ പല പല പുരോഗമനങ്ങളും കൊണ്ടുവന്ന ഒരു രാജാവായിരുന്നു നെപ്പോളിയൻ. 1799 തൊട്ട് 1815 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1815 വാട്ടർലൂ യുദ്ധത്തോടുകൂടിയാണ് നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടുന്നത്. അപ്പോൾ നെപ്പോളിയൻ ആദ്യമായി പരാജയം അറിഞ്ഞ യുദ്ധം ഏതായിരുന്നു? 1815 വാട്ടർലൂ യുദ്ധം. ഓർത്ത് വയ്ക്കുക, 1815 വാട്ടർലൂ യുദ്ധമാണ് നെപ്പോളിയൻ ആദ്യമായി പരാജയം അറിഞ്ഞ യുദ്ധം എന്ന് പറയുന്നത്. ഇത്രയുള്ളൂ, ഒരു 10-12 പോയിന്റുകൾ മാത്രമേ നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ജസ്റ്റ് നമുക്കിപ്പം ബോർബൺ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ലൂയിമാർക്ക് പേര് 14, 15, 16, അതേപോലെ വോൾട്ടേർ, റൂസോ, മോണ്ടെസ്ക്യൂ, VRM, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കോഡുകൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു പോർഷനാണ് ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം. ഓർക്കുക, നമുക്ക് ചുറ്റുമുള്ള ആരുടെങ്കിലും പേരുകളുമായിട്ടോ കാര്യങ്ങളുമായിട്ടോ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മറന്നു പോവുക എന്നൊരു പ്രശ്നം നമുക്ക് ഒഴിവാക്കുക. എല്ലാവരും ഈ പോയിന്റുകൾ, ഇതിനപ്പുറമുള്ള പോയിന്റുകൾ നമുക്ക് പരീക്ഷയ്ക്ക് ശരിക്കും ആവശ്യമില്ല. ഈ പോയിന്റുകൾ വൃത്തിയായി പഠിക്കുകയാണെങ്കിൽ, ഒരു 10-12 പോയിന്റുകൾ 5 മിനിറ്റ് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററിയിൽ ഈ പോർഷനിൽ നിന്നും എന്ത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും എഴുതാമെന്നൊരു പരുവത്തിലേക്ക് നമ്മളെത്തും. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. താങ്ക് യു.